ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മോനൽ ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹാഫ് സ്കേർട്ടാണ്. ഒരു ഷോളിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതായാലും വീഡിയോ കണ്ടു നോക്കാം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈസിയായ സ്കേർട്ട് തുന്നിയെടുക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ഹാഫ് സ്കേർട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ ഷോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ പണ്ടൊക്കെ ചൂളിൻ്റെ ലാച്ചൻ്റെ ഒക്കെ ഷോളില്ലേ, അങ്ങനത്തെ ഒരു ഷോളാണ് കേട്ടോ. നിങ്ങളുടെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്തത്. പിന്നെ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കും കൂടി എടുത്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് എത്ര വീതിയുള്ളതും കൂടിയതും കുറഞ്ഞതൊക്കെ എടുക്കാം കേട്ടോ, അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. ഈ ഷോളിൻ്റെ അടിവശത്തായിട്ട് ഒരു കുഞ്ഞു ലേസ് ഉണ്ട് കേട്ടോ, അത് നമുക്കിപ്പോൾ മാറ്റി വെക്കണം. എന്നിട്ട് സ്കേർട്ട് അടിച്ചതിന് ശേഷം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലേസ് തന്നെയാണ് കേട്ടോ. ഈ ഷോള് പകുതിയാക്കി മടക്കിയെടുക്കണം, അതായത് നീളത്തിലാണ് കേട്ടോ നമ്മൾ മടക്കിയെടുക്കുന്നത്. ഇനി മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് 2 പാർട്ടാക്കണം, ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും ആക്കിയിട്ട്. ഇത് നല്ല വീതിയുള്ള ഷോളായതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ നീളം മാത്രമുള്ള ഷോളാണ് വീതി കുറഞ്ഞ ഷോള എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 2 ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഭാഗം കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അതായത് നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് വേണം 2 സൈഡും നമ്മളൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. 2-3 മെത്തേഡിൽ നമുക്കിത് ചെയ്യാം. എനിക്കെപ്പോഴും സിമ്പിളായി തോന്നിയിട്ടുള്ളത് നമ്മളിങ്ങനെ 2 ഇഞ്ച് വീതിയിൽ നമ്മൾ അടിച്ചു വെച്ചിട്ട് പിന്നെ പിന്നെ വെച്ചിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇലാസ്റ്റിക് എത്രയാണോ വീതി എന്നുണ്ടെങ്കിൽ ആ വീതി വെച്ചിട്ട് നമുക്ക് അളവെടുത്തിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടി ഒന്ന് നീറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ 1.5 ഇഞ്ച് എടുത്ത് അടിക്കാത്തത്. ആദ്യം 1.25 ഇഞ്ച് എടുത്തിട്ട് മടക്കി അടിക്കുകയാണ്. ഇതൊക്കെ ഒരു ക്ലോത്തിനനുസരിച്ചാണ് കേട്ടോ, കാരണം ഇതൊരു പൊന്തി നിൽക്കുന്ന ക്ലോത്ത് ആയതുകൊണ്ട് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ കോട്ടനാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ 2.5 ഇഞ്ചിൽ വീതിയിൽ നമുക്ക് മടക്കി അടിക്കുക കേട്ടോ. അതാ നമ്മൾ ആ 1/2 ഇഞ്ച് മടക്കി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇലാസ്റ്റിക് വെച്ചിട്ട് എത്രയാണ് വീതി എന്നുള്ളത് നോക്കിയിട്ട് മടക്കി അടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അളവെടുത്തിട്ട് എത്രയാണെന്നുണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്തിയിട്ട് അടിക്കുക. അതൊക്കെ നമ്മളെ സൗകര്യത്തിനനുസരിച്ചാണ് കേട്ടോ. ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് നമ്മൾ മുഴുവനായി അടിക്കരുത്. നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ആ എൻഡിങ്ങിൽ നമുക്കൊരു കുറച്ച് ഭാഗം വിടണം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതാ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലൂടെയാണ് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കേണ്ടത്. ഇലാസ്റ്റിക് എടുക്കുമ്പോൾ നമ്മൾ അരവണ്ണം കറക്റ്റ് നമ്മൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് അളന്നെടുക്കുക. അതിൽ നിന്ന് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്ക് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ അളവ് എടുക്കേണ്ടത്. ഇനി നമുക്കൊരു പിന്നി വെച്ചിട്ട് നമുക്കിത് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഇതാ നമ്മൾ ഇലാസ്റ്റിക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഇലാസ്റ്റിക്കും കൂടി കൂടി പിടിച്ചിട്ട് നമുക്കൊന്ന് നന്നായി അടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ അടിച്ച പോലെ തന്നെ ആ ഭാഗവും നമുക്കൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ പാവട ഫുള്ളായി അടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിൻ്റെ എലാസ്റ്റിക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതൊന്നും കൂടി ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ നടുവിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വലിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്തോ ഞാനത് എടുത്തപ്പോൾ ഇതിൽ പെടാത്തതാണ് കേട്ടോ. അത് നിർബന്ധമുള്ള കാര്യമല്ല, ഒന്നും കൂടി ഉഷാറായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ താഴെ ഭാഗം നമുക്കൊന്ന് മടക്കിയടിക്കണം. ഇത് സത്യം പറഞ്ഞാൽ ഷോളിൻ്റെ വക്കായത് കാരണം അടിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ലേസ്, അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ലാസ്റ്റായിട്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു സ്കേർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.